എന്നെ കുറേ പ്രൊഡ്യൂസേഴ്സ് അപമാനിച്ചിട്ടുണ്ട്. പൈസ തരേണ്ട സമയത്ത് എനിക്ക് കിട്ടേണ്ട പൈസയാണ്, പടം തീർന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ പൈസ ചോദിക്കുമ്പോൾ തരണമെന്നോ അല്ലെ നിർബന്ധം വല്ലതും ഉണ്ടോ? അതൊന്നും തരാവൂല്ല, ഒക്കൂല്ല എന്ന്. ശരി, എൻ്റെ അച്ഛൻ ഒന്നും പറഞ്ഞില്ല. അതേ പ്രൊഡ്യൂസർ, ഞാൻ ഒരു വലിയ ഹീറോയിനായതിനു ശേഷം, അമ്മ ഞാൻ സോൻ സോ പേസ്രേൻ, അമ്മ എനക്കാ ഒരു പടം പണിത്തരണം. ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ ചെയ്യണം നിർബന്ധമുണ്ടോ സാർ? ഞാൻ തിരിച്ചു ചോദിച്ചു. ഇന്നാണെങ്കിൽ ഞാൻ പറയില്ല, അന്ന് ഞാനത് പറഞ്ഞു. ശരി ചെയ്യാം സാർ, ഓക്കെ, ഡേറ്റില്ല, ഒരു രണ്ടോ കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വെച്ചു. അപ്പം അങ്ങേർക്ക് പിടികിട്ടി, ഇത് കൊന്നാൽ വരില്ല, പെണ്ണ് അഭിനയിക്കാൻ വരില്ല കുട്ടി. അങ്ങനെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇപ്പോഴും ഞാൻ, ഞങ്ങൾക്കൊക്കെ പടം അഭിനയിക്കാൻ തുടങ്ങിയാൽ ഇപ്പോഴും ഞാൻ പടം കട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടില്ല. ഇപ്പം ഇവിടെ എറണാകുളത്ത് ഒരു പടമാണെങ്കിൽ നമുക്ക് പോയി ചെയ്യാം, ഒത്തിരി ഡിസ്റ്റൻസ് ആണെങ്കിൽ എനിക്കിപ്പോൾ ഒരു ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഐ എം നോട്ട് അഡ്വൈസ് ടു ഫോർ അറ്റ്ലീസ്റ്റ് അനദർ 6 മന്ത്സ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നതേ ഉള്ളൂ. പക്ഷെ പടങ്ങൾ അഭിനയിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു വെറൈറ്റി ഒന്നും കിട്ടുന്നില്ല. ഇറ്റ്സ് നോട്ട്. അപ്പോൾ ഞാൻ പഴയ ഈ പടങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കും. എത്രയൊക്കെ ചെറുപ്പത്തിൽ മെനഞ്ഞാന്ന് ഉച്ചയ്ക്ക് സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞ പടം ചാനലിലുണ്ടായിരുന്നു. ഞാൻ കാണുമ്പോൾ ആ പടത്തിൽ ഹൗ മച്ച് ഹാർഡ് വർക്ക് ഐ ഹാവ് ഡൺ. ഒരു സോങ് എടുക്കുമ്പോൾ അനുരാഗ നർത്തനത്തിന് അരങ്ങേറ്റം എന്ന് പറഞ്ഞ സോങ് എടുക്കുന്നു, സത്യ സ്റ്റുഡിയോയിൽ വെച്ച്. അതെ, സത്യ സ്റ്റുഡിയോയിൽ വെച്ച് വൈകുന്നേരം 7 മണിക്ക് തുടങ്ങി, നമുക്കൊരു 1 മണിക്ക് തീർത്തൂടെ എന്ന് ബേബി സാർ ചോദിച്ചു. വലിയ സോങ്ങാ, ചെയ്യാം സാർ എന്നൊക്കെ പറഞ്ഞ്. ഒരു പുതിയ ഡാൻസ് മാസ്റ്ററാണ്, അപ്പോൾ വിദ്യയും അഡ്ജസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ബേബി സാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ബട്ട് ഇത് തുടങ്ങുമ്പോൾ തന്നെ 9:30 ആയി, വെളുപ്പിന് 6:30 ആകുമ്പോഴാണ് ഇത് തീരുന്നത്. അപ്പം ഞങ്ങൾ ആ സീൻ, ഇപ്പം ഞാനത് സോങ് നോക്കുമ്പോൾ, നമ്മളിപ്പോൾ ചാപ്പാട് കഴിച്ചില്ല അന്ന് രാത്രി മുഴുവനും, കാരണം ഇതെല്ലാം ഊരി എല്ലാം എടുത്തു കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വരുമ്പോൾ ഉറക്കം വന്നു പോവും, അതുകൊണ്ട് ചാപ്പാട് വേണ്ടാന്ന് വെച്ചു. വെള്ളം കുടിക്കും അല്ലെങ്കിൽ കരിക്കും വെള്ളം കുടിക്കും. അങ്ങനെ തീർത്തതാണ്, കാരണം പിറ്റേ ദിവസം ഫ്ലോറില്ല. അപ്പം ഞങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെയാണ് ഒരു സിറ്റുവേഷൻസ്. എല്ലാം നൈറ്റ് വർക്ക് വളരെ കൂടുതലാണ്, ഉറക്കമേ ഇല്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴൊത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഫേസ് ലിഫ്റ്റിന് ഒരു ക്രീം, കണ്ണിൻ്റെ താഴെ ഇതുവരാതിരിക്കാൻ ഒരു ക്രീം, എന്തൊക്കെയോ വരുന്നുണ്ടല്ലോ. അന്ന് അതൊന്നുമില്ല, ഉറക്കവുമില്ല. ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇടയിൽ ഞങ്ങൾക്ക് ആഹ കിട്ടുന്നത് ഒരു പയറുപൊടിയും കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞൊരു പൊടിയും, ഇത് വെച്ചാണ്, ഇതാണ് ഞങ്ങളുടെ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്. വെളിച്ചെണ്ണയും ഇത് വെച്ച് തേച്ചു. പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന വെള്ളരിക്കല്ലേ, അതെടുത്ത് ഇങ്ങനെ തേക്കും, ടാൻ ആവാതിരിക്കാൻ ഗ്ലിസറിനിട്ടിട്ട്. ദീസ് വെർ ദ സിമ്പിൾ തിങ്സ് വി യൂസ് ടു ഡു. ബട്ട് എന്നാലും 6 മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ ഷൂട്ടിംഗ് 9 മണിയാണെങ്കിൽ നേരെ വീട്ടിൽ പോയി കിടന്നാൽ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് കുളിക്കുക, മേക്കപ്പ് ഇടുക, എന്തെങ്കിലും ടിഫിൻ കഴിയാൻ. പലപ്പോഴും എനിക്ക് ഓർമ്മയല്ല ഞാൻ എന്താ കഴിക്കുന്നത് പോലും ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ വേറെ കമ്പനിയുടെ കോസ്റ്റ്യൂമർ വരും, ഐ വിൽ പുട്ട് ദ കോസ്റ്റ്യൂം ആൻഡ് ഗോ, 9:00 സെറ്റിൽ റെഡി. അതേപോലെയായിരുന്നു എൻ്റെ, ഞാനന്ന് ചെറിയ കുട്ടിയായാലും അതേ സ്പീഡിലായിരുന്നു നസിസാറെ പോലെയുള്ള, ഉമ്മക്കായെ പോലെയുള്ള, തെക്കുറിശ്ശി ചേട്ടനെ പോലെയുള്ള സീനിയർ ആർട്ടിസ്റ്റ്. അവരും എല്ലാവരും 2, 3, 4 അന്ന് എല്ലാ പടങ്ങളും മദ്രാസിലാണ്, എല്ലാ ഭാഷാ പടങ്ങളും. അപ്പോൾ ഏകദേശം 60s വരെയൊക്കെ നസിസാറും തമിഴ് പടത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ പാലും പഴമും അതൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ശിവാജി സാറിൻ്റെ കൂടെ. സ്ട്രെയിറ്റ് സൗണ്ടാണ്, അതട്ട് സന്നദ്ധർ ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. 2 സെൻറ്റൻസ് നമുക്ക് അടുപ്പിച്ച് കാണാപടം പഠിച്ച് പറയാൻ പറ്റില്ല. ഇന്നെല്ലാം പ്രോംപ്റ്റിംഗ് അല്ലേ, അന്ന് സ്ട്രെയിറ്റ് സൗണ്ടാണ്. തമിഴ് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ മലയാളം, മലയാളം കഴിഞ്ഞാൽ തെലുങ്ക്, തെലുങ്ക് കഴിഞ്ഞാൽ കന്നഡം. ഈ എല്ലാ ഭാഷയും പറയാം, കന്നഡം പറയാൻ പാടുന്ന പാട് സ്ട്രെയിറ്റ് സൗണ്ടിൽ 8-ഉം 10-ഉം ടേക്ക് ആകുമ്പോൾ നമ്മുടെ എന്താ പറയുക, നമുക്ക് ഒരു ഉത്സാഹം എന്ന് പറയുന്നില്ല, നമുക്ക് ആ ടയർഡായി പോവാതെ. ബട്ട് സ്റ്റിൽ വി വർക്ക്ഡ് ഫോർ വാട്ട്? പേര് കിട്ടണമെന്നോ അവാർഡ് കിട്ടണമെന്നോ ഒത്തിരി പൈസ ഉണ്ടാക്കണമെന്നോ, എൻ്റെ ലൈഫിൽ അങ്ങനത്തെ മോഹങ്ങൾ കൊണ്ട് ഞാൻ ഈ ഹാർഡ് വർക്ക് ചെയ്തില്ല. ഐ വോണ്ടഡ് ടു പ്രൂവ് മൈസെൽഫ് ആസ് എൻ ആർട്ടിസ്റ്റ്. കാരണം ആ കുട്ടിക്ക് ഹെഡ്ലൈറ്റ് പോലെ 2 കണ്ണ് മാത്രമുണ്ട്, വേറെ എന്തോ ഒന്നുണ്ട്, ഒന്നുമില്ല. ജെമിനി ഗണേശൻ പറഞ്ഞാണ് എന്നെ ഒരു പടത്തിൽ നിന്ന് കട്ട് ചെയ്തതാണ്. ഇതേ ജെമിനി ഗണേശൻ സാർ
എൻ്റെ പടത്തിൻ്റെ അപൂർവ രാഗങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൽ 100th ഡേ സംസാരിക്കാൻ വന്നു, അഭിനന്ദിക്കാൻ വന്നു. അപ്പോൾ ഈ ശ്രീവിദ്യയുടെ കണ്ണിരിക്കേ കണ്ണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. ഇതേ ജമിനി ഗണേശൻ സാർ. അപ്പോൾ എനിക്ക് അങ്ങനെ പറഞ്ഞു, അങ്ങനെ എന്ത്, പിന്നെ അന്ന് എന്തിനു ഈ പടം കട്ട് ചെയ്തേന്ന്. അങ്ങനെ കൂടെ ഹീറോയിനായിട്ടൊരു പടം കട്ട് ചെയ്തിട്ട് വേറെ ആരും ഇട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്കിളെ അന്ന് അങ്ങനെ പറഞ്ഞല്ലോ, എനിക്കന്ന് 10-22 വയസ്സല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് 16-17 വയസ്സിൽ സംഭവിച്ചൊരു കാര്യമാണ്. അന്ന് ഞാനൊരു 40-year-old റോള ആ പടത്തിൽ ചെയ്തത്. 22 വയസ്സിൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, വളരെ മെച്യൂർഡായിട്ട് ചെയ്തിട്ടുണ്ട് ആ കുട്ടി. അപ്പം ഞാൻ ഫങ്ഷൻ കഴിഞ്ഞ ഉടനെ ചോദിച്ചു, അങ്കിളെ അന്ന് പറഞ്ഞല്ലോ ഹെഡ്ലൈറ്റ് പോലെ കണ്ണ് മാത്രമേ ഉള്ളൂ, എന്നെ കണ്ട ചോ പോലിരിക്കുന്നു, ചോ രാമസ്വാമി പോലിരിക്കുന്നു എന്നെ കണ്ട. അങ്ങനെ പറഞ്ഞു അങ്ങേര്. അങ്ങനെ പറഞ്ഞല്ലോ, ഇന്നെന്തേ എൻ്റെ കണ്ണിനെ പറ്റി മാത്രം. അത് അന്ന് അങ്ങനെ സെറ്റായിട്ടില്ല അതിൻ്റെ ഫേസ്, അതങ്ങനെ അതൊക്കെ വിട, അതൊക്കെ വിടുന്നു, പക്ഷേ നന്നായി വാ, നന്നായി വാ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. എന്തിന് പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, അതുപോലെ എന്നെ തഴഞ്ഞ്, എന്നെ കട്ട് ചെയ്ത്, എന്നെ പുറന്തള്ളിയ ഒത്തിരി പേരുടെ പടം ഞാൻ പിന്നെ വർക്ക് ചെയ്തു. പിന്നെ കെ എസ് ഗോപാലകൃഷ്ണൻ സാറും ഞാനുമായിട്ട് ഓപ്പണായിട്ട് പേപ്പറിൽ, ഇത്രയും വലിയ ഡയറക്ടർ, ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കുകയില്ല അങ്ങേരുടെ പടത്തിൽ. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായി, സംസാരിക്കില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ, കർപ്പൻ സ്റ്റുഡിയോയിൽ ഷൂട്ടിങ്ങിന് പോവും, സംസാരിക്കില്ല. പിന്നെ അദ്ദേഹം ഒരുപാട് നഷ്ടപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ, ഞാൻ ഒരു വളരെ നല്ല സ്റ്റേജിൽ 77 ഒക്കെയാണ്. അപ്പോൾ അന്ന് പെട്ടെന്ന് ഒരു ദിവസം സ്റ്റുഡിയോയിൽ കയറി വന്നു. വേറെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുക. എന്നോട് കൈ, എൻ്റെ കൈ കയറി പിടിച്ചിട്ട്, അമ്മ എന്നെ ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, ഇത്രയും വലിയ ഡയറക്ടറാണ്, മഹാനാണ്, അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് തമിഴിനെ സംബന്ധിച്ചിടത്തോളം. കളോക്കിയലായിട്ട് ഒരു 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 ഭാഷ ശൈലി കൊണ്ടുവന്നത് അങ്ങേരാണ്. അതായത് നമ്മൾ സാധാരണ വീട്ടിൽ സംസാരിക്കുന്ന പോലെ സ്ലാങ്, മധുരൈ സ്ലാങ്, കോയമ്പത്തൂർ സ്ലാങ്, ചെട്ടിനാട് സ്ലാങ്, ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നത് അദ്ദേഹമാണ് ആദ്യം. അപ്പോൾ അദ്ദേഹം രണ്ട് കൈക്കും കയറി പിടിച്ചിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് കാണിച്ചത് ശരിയല്ല, എന്നെ ഒരു പടത്തിൽ നിന്ന് കട്ട് ചെയ്തു അങ്ങേര്. അത് മഹാക്രൂരമായിരുന്നു. ഒരു തലേ ദിവസം ഡാൻസ് റിഹേഴ്സൽ, 2 ദിവസം എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യിച്ച് എൻ്റെ മുട്ടൊക്കെ പൊള്ളി ഒരു വഴിയായി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പറഞ്ഞു ഞാൻ ഇല്ലാതെ. അപ്പോൾ അത് ഭയങ്കര ഒരു ഒരു എല്ലാവരും വിചാരിച്ചു എന്തോ ഉണ്ടായിട്ടാണ് ഈ കുട്ടിയെ കട്ട് ചെയ്തത്, അല്ലെങ്കിൽ അത്രയും വലിയ ഡയറക്ടർ കട്ട് ചെയ്യുമോ എന്നുവരെ ഒരു ചോദ്യം ഉണ്ടായിട്ട് വേറെ 2-3 പടങ്ങൾ എനിക്ക് അത് കാരണം ഇല്ലാണ്ടായി. അപ്പോൾ അദ്ദേഹമേ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ എന്തെങ്കിലും ഇല്ലായിരിക്കുമോ എന്ന്. അപ്പോൾ എന്നോട് അദ്ദേഹം മാപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് വേണ്ടി നീ ഒരു പടം വർക്ക് ചെയ്യണം, നമ്മൾ വർക്ക് ചെയ്യണം. എനിക്ക് കോരി തിരിച്ചുപോയി. കാരണം ആണുങ്ങൾക്കൊരു ഈഗോ ഉണ്ട്, എത്രയ്ക്കായാലും അവരിങ്ങോട്ടൊന്നും മാപ്പ് പറയില്ല. 90% എൻ്റെ അറിവിൽ അവരിങ്ങോട്ടൊന്നും മാപ്പൊന്നും പറയത്തില്ല. അങ്ങോട്ട് മാറി നിൽക്കും, ഇങ്ങോട്ട് മാറി നിൽക്കും, നമ്മളൊന്നും അങ്ങോട്ട് സംസാരിക്കാൻ എന്തുണ്ട് എന്നൊക്കെ ചോദിക്കുന്നല്ലാതെ, സ്ട്രെയിറ്റായിട്ട് വന്ന് സെറ്റിൽ, വേറൊരു ഡയറക്ടറുള്ള ഒരു സെറ്റിൽ വന്ന് ഇത്രയും വലിയൊരു മഹാൻ സീനിയർ ഡയറക്ടർ നമ്മുടെ അടുത്ത് നിന്ന് മാപ്പ് പറയുന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല, ശരി സാർ പറഞ്ഞിട്ട് ഞാൻ കാല് തൊട്ടു. എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വന്ന് ചെയ്യാം. അങ്ങേർക്ക് അങ്ങ് കണ്ണിൽ നിന്ന് കടകടകടാന്ന് കണ്ണിൽ നീരൊഴുക. കാരണം ഈസ് എ വെരി എമോഷണൽ മാൻ. എന്നിട്ട് വി ഡിഡ് എ ഫിലിം കോൾഡ് റൗഡി രാഗമ്മ. അത് റൗഡി രാജം എന്ന് പറഞ്ഞ് മലയാളത്തിലൊക്കെ വന്നു. മലയാളി എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. മലയാളത്തിൽ ഞാനത് ആ ക്യാരക്ടർ ചെയ്യുന്നെങ്കിൽ എന്നെ ഓടിച്ചേനെ. തമിഴിന് ഓക്കെ, പക്ഷേ ദാറ്റ് വെൻ ഫോർ 100 ഡേയ്സ്. അപ്പോൾ അന്ന് ഹീറോയിൻസിന് ഇത്രയും സെയിം ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ, ഹീറോവിനുള്ള അതേ സ്ട്രെങ്ത്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി പോപ്പുലാരിറ്റി ഓർ എന്താ പറയുക, ശക്തമായ പാരലൽ റോൾ അഭിനയിക്കാൻ കഴിവുള്ള ഒരു റോളായിരിക്കും ഹീറോയിൻസിനും കിട്ടുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയ പത്മിനിയും സാവിത്രിയും അഞ്ജലിദേവിയും ഭാനുമതിയും അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ഇവിടെയും ഇത്രയും വലിയ പഴയ അമ്പയെ ചേച്ചിയും അവരൊക്കെ ചെയ്തിട്ടുള്ള റോളൊക്കെ എന്ത് നല്ല, കുമാരി ഇവരൊക്കെ എന്ത് നല്ല റോളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശക്തമായ കുറേ ഹീറോയിൻ റോൾസ് ഞാൻ അഭിനയിച്ചു തുടങ്ങി. അതിലും നമുക്ക് ചിലർ വില വെച്ചു, ചിലർ നല്ല പാര വെച്ചു. അപ്പോഴേക്കും ഒരു പ്രേമം തുടങ്ങി. ഒരു പ്രേമം എന്താ പറയുക, ഒരു പ്രേമം ഫെയിലിയറായി. അത് സക്സസ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉടനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു വാശിയിൽ കയറി കല്യാണം കഴിച്ചു. എല്ലാം അങ്ങ് നൂലറ്റതുപോലെ അങ്ങ്. അപ്പോഴും
എനിക്ക് നല്ല ഫ്രണ്ട്സ് ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നത് ആരാ എന്ന് ചോദിച്ചാലില്ല. ഒരാളും എന്നെ വേണ്ട, ആകെ മനോരമ ചേച്ചി എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു അവൾ നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ല ഭാവിയുണ്ട് അവൾക്ക്, അക്ക ഇപ്പോൾ വേണ്ടാന്ന് പറ, ഇപ്പോൾ വേണ്ടാന്ന് പറ, രണ്ട് വർഷം സഹിക്കാൻ പറ, രണ്ട് വർഷം കഴിഞ്ഞ് കല്യാണം കഴിച്ചോട്ടെ, ആഫ്റ്റർ ഓൾ ഷീ ഈസ് ഓൺലി 23, ലെറ്റ് ഹർ ബി 25, എന്നിട്ട് കല്യാണം കഴിക്കട്ടെ, എനിക്കെന്ത് ചെയ്യാൻ പറ്റും മനോ? അവർ അവരുടെ ഇഷ്ടമല്ലേ പറയുന്നത്. ഇപ്പം നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, അതെനിക്ക് ഏതായാലും സഹിക്കാൻ പറ്റില്ല. എൻ്റെ മകൾ, മൽ വസന്തകുമാരിയുടെ മകൾ വീട്ടിൽ നിന്ന് ഓടിപ്പോയി എന്ന് പറയുന്ന കേൾക്കാൻ എനിക്ക് ആവില്ല. ഞാൻ ഡീസൻ്റായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാതെ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും, അപ്പോഴും ഞാൻ രണ്ട് മൂന്ന് പടം ഹീറോയിൻസായിട്ട് തമിഴിൽ ഹീറോയിനായിട്ട് തമിഴിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം വിട്ടിട്ടാണ് കല്യാണം കഴിച്ചു. അവിടെ പോയി ഒരു മൂന്ന് മാസം താമസിച്ചിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് ആദ്യം കെ പി കുമാറുടെ ഒരു പടം ഓഫർ ചെയ്തു. അത് കഴിഞ്ഞ് തമ്പി സാറ് ഡയറക്റ്റ് ചെയ്യ കുമാരസ്വാമി മുതലാളി വന്നിട്ട് വേനലിലൊരു മഴ എന്ന് പറഞ്ഞിട്ട് ഒരു പടം, ഹൃദയമുരു ക്ഷേത്രം. മീനാകുമാരിയാണ് ഹിന്ദിയിൽ ചെയ്തത്, ദേവികാമ്മയാണ് തമിഴിൽ ചെയ്തത്. എല്ലാ ലാംഗ്വേജിലും ഹിറ്റായ ഒരു പടമാണ്. സാവിത്രി അമ്മയാണ് തെലുങ്കിൽ ചെയ്തെന്ന് ഓർക്കും. അത് ഞാൻ അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുട്ടികളെക്കുറിച്ചോ നമുക്കൊരു കുഞ്ഞ് വേണമെന്നുള്ളതിനെക്കുറിച്ചോ അതൊന്നും ഞാൻ ഓർത്തില്ല. ഐ വാസ് ജസ്റ്റ് മാർച്ചിങ് അഹെഡ്. എല്ലാ കൊല്ലവും 10-12 പടം, 15 പടം, 19 പടം ഹീറോയിനായിട്ടാണ്. അപ്പോൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിരിക്കണം. അപ്പോൾ എല്ലാ കൊല്ലവും അവാർഡുണ്ട്. അപ്പോൾ ഐ എം ജമ്പിങ് ലൈക്ക് എ സ്കൂൾ ഗേൾ. ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ് ഇൻ മൈ ടീനേജ്. പക്ഷേ കല്യാണം കഴിഞ്ഞായിരുന്നു അത് എനിക്ക് അങ്ങനത്തെ ഒരു ഭൂമുണ്ടായിരുന്നു. അങ്ങനെ ഒരു 9 കൊല്ലം വളരെ ബുദ്ധിമുട്ടിയ, പക്ഷെ അതിനിടയിൽ നമ്മുടെ ഫാമിലി ലൈഫ് ഇങ്ങനെ ഇറ്റ് വാസ് ഗോയിങ് ബാക്ക്, ഫോളിങ് ഇൻ ടു പിറ്റ്. അത് നിയന്ത്രിക്കാനുള്ള ഒരു ശക്തി എനിക്കില്ല. ഐ വാസ് ഓവർ വർക്ക്ഡ്. ഒത്തിരി ജോലി ചെയ്ത് കൺഫ്യൂസായ ഒരു മനസ്സായിരുന്നു. ആരോട് ചോദിക്കണം? ആരോടെങ്കിലും ചോദിച്ചാൽ ഇത് പാട്ടാക്കി കളയുമോ? ആരോടെങ്കിലും ചോദിച്ചാൽ ഇത് വൃത്തികേടായ ഒരു ഡ്രാമ ആക്കി കളയുമോ? പിന്നെ വേറെ രീതിയിൽ പാര വെച്ച് നമുക്ക് പ്രശ്നം ഉണ്ടാക്കി കളയുമോ എന്നൊക്കെ പറഞ്ഞ് ആരോടും പറയാൻ ഞാൻ സ്വയം. അങ്ങനെ ഒന്ന് രണ്ട് ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞു, ഞാൻ മറ്റേ ഒരു സ്ത്രീയുമായിട്ട് അവർ അങ്ങ് അദ്ദേഹത്തെ കണ്ടല്ലോ, വിദ്യ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. എന്നാലും അവളെൻ്റെ ഫ്രണ്ടാണ്, എന്ന് വെച്ചാൽ എൻ്റെ കൂടെ കൊളീഗാണ്, എൻ്റെ കൂടെ അഭിനയിച്ച ഒരു കുട്ടിയാണ്. അവർ ഞാൻ എങ്ങനെയാണ് സംശയിക്കുക? ചേച്ചി എന്ന് പറഞ്ഞ് എന്നും വീട്ടിൽ വരുമ്പോൾ ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഹാപ്പൺ. ആൻഡ് അതിനെപ്പറ്റി ഞാൻ പിന്നെ ഒന്നും 5 മിനിറ്റ് കൊണ്ട്, പിന്നെ ഇറങ്ങണമെന്ന് തീരുമാനിച്ചപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞു. ഒരു എന്നെ അത് എന്നെ അടിച്ചു. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ വീട്ടിലാരുമില്ല, ജീവനെ പേടിച്ച് ഞാനും അമ്മയും കൂടെ വണ്ടിയിൽ കയറി ഇങ്ങനെയോ രക്ഷപ്പെട്ടു അവിടെ. അപ്പോഴും എനിക്ക് ജോലി കിട്ടൂല എന്നോ ഞാൻ ബുദ്ധിമുട്ടുമെന്നോ എന്ത് ചെയ്യുമെന്നോ അങ്ങനൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ അടുത്ത ദിവസം തന്നെ വർക്കിന് പോയി. അതും ദൈവം എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. ഏറ്റവും വലിയൊരു ഷോക്കുള്ള സമയത്ത് ഞാൻ ഐ എം ജസ്റ്റ് ലൈക്ക് എ സ്റ്റോൺ. അതെനിക്ക് ദൈവം തന്നിട്ടുള്ള കഴിവ്. പക്ഷേ ഏറ്റവും ചെറിയൊരു പല്ലിയോ പാറ്റയോ ആണെങ്കിലും ഞാൻ ഭയങ്കര ബഹളം വയ്ക്കും. നിസ്സാര കാര്യത്തിന് ഭയങ്കര ബഹളം വയ്ക്കും. പിന്നെ എൻ്റെ ക്ഷമ, ദൈവത്തോട് എനിക്കുള്ള അടുപ്പം, ഇത് രണ്ടുമാണ് എന്നെ ഇന്നും ഇവിടെ നിർത്തിവെച്ചിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് TVയിലൊരു ചെറിയൊരു ബാഡ് അനുഭവം ഉണ്ടായി. അതിങ്ങനെ ഈശ്വരൻ്റെ നാമവും പറഞ്ഞിങ്ങനെ വിഴുങ്ങി ഉണ്ടായിരിക്കുക ഞാൻ.